മലയാളത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കഴിവുണ്ടെങ്കിൽ പോലും അംഗീകരിക്കില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഇല്ലെന്ന് പറയില്ലേ, അതുപോലെ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിലൊക്കെ പോയി പേരെടുത്ത് വരുമ്പോ, അയ്യോ ഇത് നമ്മുടെ കുട്ടിയല്ലേ, അല്ലെ നമ്മുടെ ആളല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ച് വരുത്തും. എനിക്ക് ഓഡിഷൻസ് പോകാൻ ഇഷ്ടമല്ല, അവരിങ്ങനെ ഓഡിഷൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പിന്നെ കുറെ കഴിയുമ്പോഴത്തേനും അവർ റെക്കമെൻഡേഷനിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നമ്മളെയൊക്കെ വെറുതെ വിളിച്ചിട്ട് ടൈം വേസ്റ്റ് ചെയ്യാണ്. ഇത് പറ്റില്ല. നിരവധി മലയാള പരമ്പരകളിലും ഹ്രസ്വ ചലച്ചിത്രങ്ങളിലും ടെലിഫിലിമുകളിലും ബാലതാരമായി അഭിനയിച്ചുകൊണ്ട് അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന നടിയാണ് ഇനിയ. തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ച ശ്രുതി ശ്രാവന്ത് വാഗൈ സൂടവ എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനു ശേഷമാണ് ഇനിയ എന്ന പേര് സ്വീകരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ ഭാഷാ സിനിമകളിലെ സ്ഥിര സാന്നിധ്യമാണ് ഇനിയ. എന്നാൽ മലയാളിയായിരുന്നിട്ടും തമിഴ്നാട്ടിലായിരുന്നു ഇനിയയ്ക്ക് കൂടുതൽ അംഗീകാരം ലഭിച്ചിരുന്നത് എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് താരം. മലയാളത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ തമിഴ്നാട്ടിലാണ് ഇനിയ കൂടുതൽ അംഗീകാരം നേടിയത്. എന്താ അതിന്റെ ഒരു കാരണമായിട്ട് തോന്നിയിട്ടില്ലേ? മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഇല്ലെന്ന് പറയില്ലേ, അതുപോലെ തന്നെ കഴിവുണ്ടായിരുന്നിട്ടും കേരളത്തിൽ അംഗീകരിക്കപ്പെടാതെ അന്യഭാഷകളിൽ പോയി പേരെടുത്ത നിരവധി താരങ്ങളുണ്ട്. മലയാളത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരുപാട് താരങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഒന്ന് ഫേസ് കാണിക്കണം അല്ലെ പേരെടുക്കണം എന്ന് കഴിവുണ്ടെങ്കിൽ പോലും അംഗീകരിക്കില്ല. നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിലൊക്കെ പോയി പേരെടുത്ത് വരുമ്പോ, അയ്യോ ഇത് നമ്മുടെ കുട്ടിയല്ലേ, അല്ലെ നമ്മുടെ ആളല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ച് വരുത്തും. സൈറ, ദലമർമരങ്ങൾ, ഉമ്മ എന്നിവയാണ് ഇനിയയുടെ ആദ്യകാല ചലച്ചിത്രങ്ങൾ. കൂടാതെ ചില പരസ്യ ചിത്രങ്ങളിലും ഇനിയ അഭിനയിച്ചിട്ടുണ്ട്. തന്റെ കരിയർ തുടങ്ങിയത് തമിഴിലാണ്. തനിക്ക് ഓഡീഷനുകളിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. അവർ ഓഡീഷൻ എന്ന് പറഞ്ഞു വിളിക്കും, എന്നാൽ റെക്കമെൻഡേഷനിലോ മറ്റോ നേരത്തെ ആളുകളെ സെലക്ട് ചെയ്തിരിക്കും. ഇനിയ പറയുന്നു, 2014 ഞാൻ എന്റെ കരിയർ തുടങ്ങിയത് തമിഴിലാണ്. ആദ്യം എന്റെ അമ്മയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് കേട്ടോ. എനിക്ക് ഓഡീഷൻസ് പോകാൻ ഇഷ്ടമല്ല, അപ്പൊ അമ്മ എന്റെ അടുത്ത് പറയാ, ഒന്ന് ട്രൈ ചെയ്യ്, ചിലപ്പോ കിട്ടിയാൽ. ഞാൻ പറയും, മമ്മി അവരിങ്ങനെ ഓഡിഷൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പിന്നെ കുറെ കഴിയുമ്പോഴത്തേനും അവർ റെക്കമെൻഡേഷനിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നമ്മളെയൊക്കെ വെറുതെ വിളിച്ചിട്ട് ടൈം വേസ്റ്റ് ചെയ്യാണ്. ഇത് പറ്റില്ല. ഇല്ല, എന്തായാലും നിന്റെ ബർത്ത്ഡേ അല്ലേ നാളെ, ടെമ്പിളിൽ പോയിട്ട് പ്രേ ചെയ്തിട്ട് ഓ വൺ ലാസ്റ്റ് ട്രൈ, നീ ഓഡിഷൻ ഒന്നും ഇനി അറ്റൻഡ് ചെയ്യണ്ട. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹങ്ങളാണ് ഞാനും ചേച്ചിയും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കലാഫീൽഡില്. പിന്നെ ഒരു കാര്യം തന്നെ, മമ്മി എല്ലാ പ്രോഗ്രാമും കാണും, ഫ്ലവേഴ്സ് ടിവിയുടെ ആയിരുന്നാലും എല്ലാ മലയാള ചാനലുകളുടെ പരിപാടികളും കാണും. എന്റെ ഒരു ആർട്ട് എൻസൈക്ലോപീഡിയ ആണ് എന്റെ മമ്മി എന്ന് പറയാം. ഞാൻ ഇന്ന് ഞാനായിട്ട് ഇവിടെ നിൽക്കാനുള്ള കാരണം മെയിൻ ആയിട്ട് എന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്റെ മമ്മി തന്നെയാണ്. ഞാൻ മമ്മി എന്നാണ് വിളിക്കുന്നത്, എന്റെ മമ്മിയാണ്. എന്റെ മമ്മിക്ക് ഈ ഡാൻസും അഭിനയവും ഈ ചമയങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും അതുപോലെ കല ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് രണ്ടുപേരും കൂടി ചേർന്നാണ് ചെറുതിലെ എന്നെയും ചേച്ചിനെയും. ചേച്ചിയും സെലിബ്രിറ്റിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് സ്കൂളിലൊക്കെ കലോത്സവത്തിലൊക്കെ കൊണ്ടുപോയി. എവിടെ പോയാലും പ്രൈസ് കിട്ടും. അപ്പൊ ഈ ബാക്ക് സ്റ്റേജിൽ നിന്നിട്ട് ഗൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഫ്രണ്ട് സ്റ്റേജിൽ നിന്നിട്ട് ഗൈഡ് ചെയ്യും. അപ്പോ എല്ലാ കാര്യങ്ങളും അതുപോലെ എന്താ പറയാ, ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നതിന് മുന്നേയും കൊറേ ക്ലാസ്സുകളൊക്കെ എടുക്കും. എടുത്തിട്ടാണ് പറഞ്ഞു വിടുന്നത്, മോളെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മക്കളെ നന്നായിട്ട് ചെയ്യണം, എല്ലാവരും കൊണ്ട് നല്ലത് പറയിപ്പിക്കണം.